സോ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ വിയുടെ വാല്യൂവും അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ system of charges. വിയുടെ വാല്യൂ എത്രയാ നമുക്ക് കിട്ടിയിരുന്നത്? വിയുടെ വാല്യൂ വി ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ഡിവൈഡഡ് ബൈ ആർ. ഇനി ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ. ഏത് ചാർജിൽ നിന്ന് ഏത് ചാർജിലേക്കുള്ള ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സിമിലർലി ഇ, ഒരു ചാർജ് ആണ് അകത്തോട്ട് ഫീൽഡ് വരാം പുറത്തോട്ട് ഫീൽഡ് ലൈൻ പോകാം. ഇ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ q by r square, that is also a vector quantity. അവിടെയൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് എഫ് എന്ന് പറയുന്നത് എഫ് വൺ പ്ലസ് എഫ് ടു പ്ലസ് എക്സെട്ര, ഇ ഈക്വൽ ടു ഇ വൺ പ്ലസ് ഇ ടു പ്ലസ് എക്സെട്ര. പക്ഷെ എഫിനെ ഞാൻ വെക്ടറായിട്ട് എഴുതുകയും ഇനെയും വെക്ടറായിട്ട് എഴുതുകയും അതിനെ എഴുതിയപ്പം എഫ് ആണെങ്കിൽ എഫ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ സ്ക്വയർ എന്നിട്ടിട്ട് നമ്മൾ എന്നാ ചെയ്തു, ഒരു യൂണിറ്റ് വെക്ടർ ആർ എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് എ വെക്ടർ ഫോം ഓഫ് കൂളോംസ് ലോ. ഇനി ഇപ്പൊ കൺസിഡർ ചെയ്യുക രണ്ട് ചാർജ്, ദിസ് ഈസ് ചാർജ് ക്യൂ വൺ, ദിസ് ഈസ് ചാർജ് ക്യൂ ടു. യു ക്യാൻ ഡ്രോ എ ലൈൻ ജോയിനിങ് ഇൻ ദിസ് ടു വൺ ആൻഡ് ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആർ വൺ ടു. അങ്ങനെയെങ്കിൽ നമ്മൾ അന്ന് ഇവിടെ എഴുതിയത് എങ്ങനെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. ഇവിടെ വേണമെങ്കിൽ എഫ് വൺ ടു എന്ന് കൊടുക്കാം അല്ലേ, എഫ് വൺ ടു വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ വൺ q2 divided by, ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ആർ വൺ ടു, ആർ വണ്ണിൽ നിന്ന് ടുവിലേക്ക് ആർ വൺ ടു സ്ക്വയർ ഇൻ ടു, ഇവിടെ എന്ത് ചെയ്യണം, ആർ വൺ ടു ക്യാപ് എന്നോടെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് എ വെക്ടർ ഫോം. ഓക്കെ, അതായത് ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട്, ഫോഴ്സ് ഒന്നാമത്തെ ചാർജിൽ നിന്ന് രണ്ടാമത്തെ ചാർജിലേക്കുള്ള ഫോഴ്സ്. ഇനി എഫ് ടു വൺ ആണ് എഴുതണമെങ്കിലോ, എഫ് ടു വൺ ഈക്വൽ ടു ആ ഡയറക്ഷൻ ധരിച്ചിട്ട് വെച്ചാൽ മതി, വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ക്യൂ ടു ബൈ ആർ ടു വൺ സ്ക്വയർ ഇൻ ടു ആർ ടു വൺ ക്യാപ്. ഇനി ഇവിടെ ഞാൻ ഇത് തന്നെയാണ് പറയാൻ പോകുന്നത്, ഇവിടെ ഒരു ചാർജ്, ഇവിടെ ക്യൂ ടു, ഇവിടെ വേറെ ചാർജ് ക്യൂ ത്രീ, ഇവിടെ വേറൊരു ചാർജ് ക്യൂ ഫോർ, ഇവിടെ വേറൊരു ചാർജ് ക്യൂ ഫൈവ്. എങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ ചാർജിലേക്ക് എന്ത് വരയ്ക്കാം, അതിൻ്റെ ഡിസ്റ്റൻസുകളുണ്ട്, ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉണ്ട്, ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. ദിസ് ഈസ് ആർ വൺ ടു, ദിസ് ഈസ് ആർ വൺ ത്രീ, ദിസ് ഈസ് ആർ വൺ ഫോർ, ദിസ് ഈസ് ആർ വൺ ഫൈവ്. ഹിയർ വി ഈക്വൽ ടു, ദിസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, വി വൺ പ്ലസ് അഞ്ച് ചാർജ് ഉണ്ട്, വി ടു പ്ലസ് v3 plus v4 plus v5. എങ്കിൽ ഇതുപോലെ എഴുതേണ്ട ആവശ്യം നമുക്കിവിടെ ഉണ്ടോ, വെക്ടർ സൈൻ ഇടേണ്ട ആവശ്യം ഉണ്ടോ, ഇല്ല. വെക്ടർ ക്വാണ്ടിറ്റി അല്ല ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, ഇറ്റ് ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ, ഏതാണോ ചാർജ് ക്യൂ വൺ ആണെങ്കിൽ ക്യൂ വൺ ഡിവൈഡഡ് ബൈ,
ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് ക്യൂ വണ്ണിൽ നിന്ന് എല്ലാത്തിലേക്കുള്ള നോക്കണം. അപ്പം ഈ പോയിന്റ് മുകളിൽ ഒരു ചാർജ് നമുക്ക് എഴുതേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ക്യൂ വണ് കൊടുക്കണ്ട. ഇറ്റ് ഈസ് എ പോയിന്റ് പി. ഒരു കാര്യം ചെയ്യാം, ഇതൊരു പോയിന്റ് പി ആയിട്ട് എടുക്കാം. അല്ലെ നിങ്ങൾ എഴുതുമ്പോൾ എഴുതുമ്പോൾ തെറ്റിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദീസ് ചാർജസ്. ഇവിടെ വേറൊരു ചാർജ് കൂടെ വരയ്ക്കാം. ക്യൂ വൺ എഴുതാത്തത് കൊണ്ട് ഇവിടെയാണ് ക്യൂ വൺ ഇരിക്കുന്നത്. ക്യൂ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസിന് ഞാൻ എല്ലാത്തിനെയും മാറ്റണം. അപ്പം ആർ പി ത്രീ ആർ പി ഫൈവ് എന്നാക്കണം, മാറ്റിയേക്കാം. ആർ പി ത്രീ ആർ പി ടു ആർ വൺ പി വൺ ആർ പി ഫോർ ആർ പി ഫൈവ്. ചുമ്മാ ഒന്നുമില്ല പിള്ളേർ. പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എഴുതുമ്പം വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ ബൈ ആർ സ്ക്വയർ ക്യൂ ബൈ ആർ ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം ക്യൂ ടു ക്യൂ വൺ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പി എന്ന് കൊടുത്തു. പിയിൽ നിന്ന് ക്യൂ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് പി വൺ എന്നങ്ങ് എഴുതി കഴിഞ്ഞാൽ ആർ പി വൺ പ്ലസ് വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. അടുത്തത് പറഞ്ഞേ ക്യൂ ടു മൂലമുള്ള പറഞ്ഞേ മീട്ടു ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ പി ടു പ്ലസ് ക്യൂ ത്രീ ഡിവൈഡഡ് ബൈ ആർ പി ത്രീ പ്ലസ് എക്സെട്ര. ഇത്രയും ചെയ്താൽ മതി. അത് ഞാൻ ചുമ്മാ പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഇവിടെ വെക്റ്റർ ഇല്ല, അല്ലെങ്കിൽ ഇൻവെന്യ വേണ്ട, ഒരു യൂണിറ്റ് വെക്റ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഇവിടെ വെക്റ്റർ സൈൻ ഇടണ്ട, ഒന്നും ചെയ്യണ്ട. ഇവിടുന്ന് അങ്ങോട്ടുള്ള പൊട്ടൻഷ്യലും അവിടുന്ന് ഇത് തന്നെയായിരിക്കും. തിരിച്ചെഴുതിയാലും ഒരു പ്രശ്നമില്ല. വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ഡിവൈഡഡ് ബൈ ആർ വൺ പി പ്ലസ് ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ ടു പി പ്ലസ് ക്യൂ ത്രീ ഡിവൈഡഡ് ബൈ ആർ ത്രീ പി എന്നെഴുതിയാലും ഒരു പ്രശ്നമില്ല. ഇനി ഒരെണ്ണത്തിൻ്റെ പി വൺ എടുത്തു വെച്ച് അടുത്തവൻ്റെ ടു പി എന്ന് എഴുതിയാലും അങ്ങനെ എഴുതിയാലും ഒന്നും ഒരു പ്രശ്നവുമില്ല. ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വി ഇസ് എ സെയിലർ ക്വാണ്ടിറ്റി, ദെയർഫോർ ദ ടോട്ടൽ വി വി ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ ക്യൂ വൺ ബൈ ആർ പി വൺ. പി എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് എന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചെഴുതിയേക്കാം. പി വൺ എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണെങ്കിൽ വേണമെങ്കിൽ ആർ വൺ പി. ഞാൻ ചുമ്മാ എഴുതുന്നല്ലോ കേട്ടോ, തിരിച്ചെഴുതാൻ ഒരു തെറ്റുമില്ല. പ്ലസ് ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ ടു പി പ്ലസ് ക്യൂ ത്രീ ഡിവൈഡഡ് ബൈ ആർ ത്രീ. ദിസ് ഈസ് ദ അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇങ്ങനെ പല 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 ഇലക്ട്രിക് ഫീൽഡുകൾ മൂലം അല്ല ഇലക്ട്രിക് ചാർജ് ഉണ്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവരെല്ലാം നമുക്ക് ഒരുമിച്ച് കൂട്ടിയെടുക്കാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് അഡിറ്റിവിറ്റി. ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ടോട്ടൽ ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് പി ഈസ് ഈക്വൽ ടു ദ സമ്മേഷൻ ഓഫ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഓഫ് ദ ഓൾ ചാർജസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് പോയിന്റ്. സമ്മേഷൻ ഓഫ് അല്ലെ വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ നമുക്ക് പുറത്തിട്ട് കഴിഞ്ഞാൽ പി ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ പൈ എപ്സിലോൺ സീറോ. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ അറിയാമോ, സമ്മേഷൻ ഓവർ അഞ്ച് ചാർജ് ഉണ്ട് ഐ ഈക്വൽ ടു വൺ ടു ഫൈവ് ക്യൂ ഐ ബൈ ആർ പി ഐ. ഇതിൻ്റെ അർത്ഥം എന്നാ? ഈ സമ്മേഷൻ ഓവർ ക്യൂ ഐ ടു ഫൈവ് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നിടത്ത് വൺ മുതൽ അഞ്ച് വരെയും കൊടുക്കണം. ക്യൂ വൺ ബൈ ആർ പി വൺ, ക്യൂ ടു പ്ലസ് പി ടു ബൈ ക്യു ടു ഡിവൈഡ് ബൈ ആർ പി ടു പ്ലസ് ഈ എഴുതിയ ഇക്വേഷൻ മുഴുവൻ വരാൻ വേണ്ടി ഞാൻ സമ്മേഷൻ്റെ ഓവർ ഇക്വേഷൻ എഴുതി. സമ്മേഷൻ ഓവർ ഐ ഇസ് ഈക്വൽ ടു വൺ ടു വൺ. ഇത് ഓട്ടോ സമ്മിൻ്റെ ചിഹ്നമാണ്. എക്സലിലൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ റോയും കോളം മുഴുവൻ കൂട്ടിയെഴുതും. സമ്മേഷൻ ഓവർ എന്നർത്ഥം. അപ്പോൾ എഴുതിയെടുത്ത് ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ദിസ് ഈസ് എ അഡിറ്റിവിറ്റി, അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ടോട്ടൽ വി ഇസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എക്സെട്രാ.